ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പഴംപൊരി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ട പോലെ ഇരിക്കും കേട്ടോ, ബോള് പോലെ ഇരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് മൈദാമാവ് സാധാരണ പോലത്തെ നമ്മൾ എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഒരു നുള്ളി ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ മഞ്ഞൾപ്പൊടി കളറഞ്ഞ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ അതിന് ശേഷം പഞ്ചസാര ഇട്ട് കൊടുക്കാം, പിന്നെ അരിപ്പൊടി. ദോശമാവുണ്ടെങ്കിൽ ദോശമാവ് ഇട്ട് കൊടുക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ദോശമാവ് ഇല്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അരിപ്പൊടി ചേർക്കാം അല്ലെങ്കിൽ ദോശമാവ് ചേർക്കാം. ഓക്കെ, ദോശമാവ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല പൊങ്ങിയൊക്കെ വരും. പക്ഷേ വേറൊരു സാധനം കൂടി ചേർക്കും കേട്ടോ. അപ്പോൾ ഈ അരിപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്, ഉപ്പ്, പഞ്ചസാര, മഞ്ഞൾപ്പൊടി. ഇനി ഞാൻ ചേർക്കുന്നത് ഈസ്റ്റാണ്. അപ്പോൾ ഈസ്റ്റ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇങ്ങനെ ബോള് പോലെ നിൽക്കും കുറേ നേരം ഈ സാധനം. അപ്പോൾ ഇത് ഞാനൊരു ഇത്തിരി നുള്ളേ ചേർക്കുന്നുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടിയൊക്കെ ചേർക്കണം, പക്ഷേ ഞാനൊരു നുള്ള ചേർക്കുള്ളൂ. നമ്മൾ വെറുതെ ഇതൊന്നും ചേർക്കാതെ കഴിക്കണം ശരിക്കും നല്ലത്. പക്ഷേ എന്നിരുന്നാലും ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു നുള്ളി ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ചെറു ചൂടുവെള്ളം തന്നെ ചേർത്ത് നമ്മൾ മിക്സാക്കി എടുക്കാം. നോർമൽ വെള്ളമല്ല, ചെറു ചൂടുവെള്ളം. ആക്ച്വലി ഈ ഒരു മിക്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ 2 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ശരിക്കും നല്ല ബോള് പോലെ പൊങ്ങി വരും നമ്മളുടെ പഴംപൊരി. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റ് പോലും എടുക്കുന്നില്ല, അപ്പോൾ തന്നെ എണ്ണ ഒഴിച്ച് ഉണ്ടാക്കുക ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലെവലിന് അത് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങൾ ചെയ്യണ സമയത്ത് ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ട ശേഷം സെറ്റാക്കി വെക്കുക. അതിനുശേഷം 2 മണിക്കൂർ കഴിയണ സമയത്ത് വേഗം തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലവണ്ണം നല്ല ഉണ്ട ഉണ്ട പോലെ വരും കേട്ടോ. അപ്പോൾ ഞാനിത് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. ഇതൊക്കെ സെറ്റാക്കി മാവ് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കണുണ്ട്. അതിനുശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇതാക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഒട്ടും തന്നെ വെക്കുന്നില്ല കേട്ടോ, നേരെ എണ്ണയിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കോളൂ. അപ്പം ഞാൻ എൻ്റെ എണ്ണ നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ചിലവർ വന്നിട്ട് സോഡാപ്പൊടി ചേർക്കാറുണ്ട്. സോഡാപ്പൊടി ഞാൻ ഒട്ടും ചേർക്കാറില്ല, അത് നമുക്ക് വയറിന് ഒരുപാട് എഫക്റ്റ് ചെയ്യും. ഈസ്റ്റ് പിന്നെയും കുറച്ച് ബെറ്ററാണ്. ഞാൻ അപ്പത്തിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈസ്റ്റായിട്ട് സോഡാക്കാർ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടേയില്ല. സോഡാക്കാർ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഡൈജഷനൊക്കെ പ്രശ്നമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതേ ഞാൻ ഓരോന്ന് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ നമുക്ക് അപ്പുറമൊക്കെ മറിച്ച് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇനിയൊന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും നമ്മൾ സോഡാപ്പൊടി ഇടുന്നതിനെക്കാട്ടും എന്തുകൊണ്ടും ബെസ്റ്റാണ് ഈസ്റ്റ് ഇടുന്നത്. കാരണം ബ്രെഡ് ഒക്കെ ഉണ്ടാക്കുന്നത് ഈസ്റ്റ് ഇട്ടിട്ടില്ല. കേക്ക് പിന്നെ നമ്മൾ ഇടാറില്ല. ബ്രെഡിലെല്ലാം ബന്ന് ബ്രെഡൊക്കെ നമ്മൾ ഈസ്റ്റ് ഇട്ടിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ കുബൂസ് അപ്പത്തിലൊക്കെ എല്ലാവരും ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതേ ഞാൻ അപ്പുറവും ഇപ്പുറമൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണ്ട്. അപ്പോൾ നമ്മളത് അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് വേവിച്ചെടുക്കണുണ്ട്. അപ്പോൾ നമുക്ക് ഇതേക്കണ്ട ഇത് ഈ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് 2-3 മണിക്കൂർ കഴിഞ്ഞാൽ അതിങ്ങനെ ബോണ്ട പോലെയായിട്ട് നിൽക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. മറ്റേതൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അങ്ങ് ചമ്മിപ്പോവും, പക്ഷേ ഇത് അങ്ങനെ ചമ്മിപ്പോവില്ല. അപ്പോൾ നോക്കിക്കോളൂ, ഞാൻ ഫൈനലിൽ കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പഴത്തിന് മുറിച്ച് മടുക്കിയ മുറിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പറഞ്ഞാൽ ഒരുപാട് എണ്ണ ഒഴിച്ച് ഇങ്ങനെ ഇതൊക്കെ വെറുതെ എണ്ണ കളയേണ്ട ആവശ്യമില്ല. പിന്നെ റീഹീറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഒട്ടും നല്ലതല്ല, അതുകൊണ്ടാണ് ഇത് മുറിച്ചിടുന്നത്. നമ്മൾ നല്ല നീളത്തിൽ കടകളിലൊക്കെ ചെയ്യുന്ന പോലെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ട് നീളത്തിലുണ്ടാവും. ഇതിപ്പോൾ ചെറു ചെറുതാണ്, പക്ഷേ എന്നിരുന്നാലും ഇത് കണ്ടല്ലോ നല്ല തടിച്ച പീസ് പഴംപൊരിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതേ കാണിച്ചു തരാം. വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്, ചെയ്ത് നോക്കുക. ഇത് ഞാൻ 2-ാമത്തെ തവണയാണ് ഈ ഒരു ടിപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഓക്കെ ആയപ്പോൾ 2-ാമത് ഞാൻ ചെയ്ത്. അത് കണ്ട നല്ല ഉണ്ടമണി പോലുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നോക്കിക്കേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ.